ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകും ഈ ബലിപീഠത്തിൽ നന്ദിതൻ ബലിയായി തെളിയുന്ന തിരിയായി തീർത്തിടാൻ ആശയോടണയുന്നിതാ ഇന്നത്തെ വിശുദ്ധ കുർബാന സമർപ്പിച്ചിരിക്കുന്നത് മരണം പോലെ നമ്മുടെ വേർപെട്ട് പോയിട്ടുള്ള പി ഡി പൗലോസ് ജോസഫ് കെ എൽ ത്രേസ്യ ജോൺസൺ ബി എ ആൻ്റണി വളപ്പാടി എന്നിവരുടെയും ശുദ്ധീകരണശലത്തിലുള്ള എല്ലാ ആത്മാക്കളുടെയും ആത്മശാന്തിക്കായിട്ടും താങ്ക്സ് ഗിവിംഗ് മാസമായിട്ട് ഗൈറ്റി സണ്ണി ജോനാഥൻ ജോസഫ് മേരി ആൻഡ് കെവിൻ ജോസഫ് ബാബു മൈക്കൽ എന്നിവരുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗത്തിനായിട്ടും ഇന്ന് ദിവസത്തെ നൊവേന പ്രത്യേകമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ബാബു മൈക്കലിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നിയോഗത്തിനായിട്ടുമാണ്. അന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ അങ്ങ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാമുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാദൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും ഞാനീ മന്നിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും താതനും അതുപോലാത്മജനും റൂഹാക്കും സ്തുതി എന്നേക്കും ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം ആമേൻ സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയും ഞങ്ങളങ്ങിയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ
അംഗസകരത്തിൻ്റെയും നാഥന സൃഷ്ടാവുമാകുന്നു പിതാമുതണ പരിശുദ്ധാത്മാവുമായി സർവേശ്വരായും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമൊടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നയിക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സ്തുതിയർഹനം ബലവാനും അമർത്യനുമായി കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാമുതണം വിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും സഹോദരെ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 7 മുതൽ 13 തിരുവചനങ്ങൾ ഗുരു ആശ്രയിച്ചാലും വിശുദ്ധ സഹോദരൻ അനുഗ്രഹിക്കട്ടെ നാം എന്തു പറയണം നിയമം പാപമെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമത്തിലൂടെ അല്ലാതെ പാപമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന് നിയമം പറയാതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ കൽപ്പന വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ഉളവാക്കി നിയമമില്ലാതെ പാപം നിർജ്ജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം സജീവമാകുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള കൽപ്പന എനിക്ക് മരണത്തിനുള്ളതായി തീർന്നു എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു ആകയാൽ നിയമം വിശുദ്ധമാണ് കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ അപ്പോൾ നന്മയായത് എനിക്ക് മരണമായി തീർന്നെന്നോ ഒരിക്കലുമല്ല നന്മയായതിലൂടെ പാപം എന്നിൽ മരണമുളവാക്കി പാപം പാപമായി തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി അത്യധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണിത് നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി വിശ്വാസികളെ കേൾപ്പിൻ സൗഖ്യവും ഉയിരും പകരും മൊഴികൾ മോദാൽ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധീഭൂവിൽ ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകളിട്ടിരുന്ന് ശ്രദ്ധിച്ചു പല ധനവാന്മാരും അധികം നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ചില്ലിക്കാശിൻ 2 ചെമ്പ് നാണയങ്ങളിട്ടു അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാൾ കൂടുതലായി ഇട്ടിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും വിട്ടു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം
തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ ഇട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ത്രീയന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ത്രീയന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, പരമാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദൃഗത്ത തിരഞ്ഞെടുത്താം. അങ്ങയുടെ അച്ഛകണമാ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാമുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മീശിഹ കർത്താവിൻ തിരുമേനിണവുമിതാ പാവനബലിപീഡേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവ് മറിയത്തിൻ്റെ നീതിമാനായി മറിയുസെ പിതാവിൻ്റെ സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉൾക്കോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെയും ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, ചെറിയവരും വലിയവരും നിന്റെ സ്തുതിയർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കുക. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങ് ഏൽക്കുന്നു.
അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങളാവും ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരങ്കിന്റെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പൊഴിച്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇവിടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോളമറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും അലഹമടവതിനായിരങ്ങളും മഹോന്നതനായങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമരും അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങളങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപയുമടെ ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നതവീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നതവീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദർശനം അങ്ങയിൽ നിന്നുമുള്ള പ്രകാശവും അങ്ങയുടെ സത്യപ്രതിഷ്ഠയവുമായ വചനമാകുന്ന ദൈവത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമ്മാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധിനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവി, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുവോ ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ, ഞങ്ങളെ കടങ്ങക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായും റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപുരിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കളും മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധി പ്രതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിന് പേർ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തെ മേലങ്കര ഭിഷ്യത്തിൻ്റെ ശരീരത്തെ അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൻ്റെയും മാതാവേഗനിക ആമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനീയ സമർത്ഥവുമായ കൃപയിൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയെ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന് രക്ഷകനുമായ ഈശോ മിശിഹായുടെ പിട അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിലൂടെ നാ വസിച്ചതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ വൃത്തിയാശയും
നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരുടെയും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലെ നവമായി ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയ സ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷ്യത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഇങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം നിന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സ്തുതി അർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ ഈ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യ കാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരവും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപുറം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ അങ്ങ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ട അരുവിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സത്യവുമായും സജീവവുമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ചെങ്കിലും മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായി, സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അവരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുമുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ. ബലികൾ കാഴ്ചകൾ അനവരതും കനിവൊടു കൈക്കൊണ്ടരുളണമേ. ഏലിയാ നിവ്യാസ്ലീഹന്മാരിവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമീ ബലിയിൽ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസരെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ആമേൻ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. ആമേൻ. വിശുദ്ധീകരണത്തിന് പരിപീഠമേ സ്വസ്തിയും കർത്താവിൻ്റെ ഗൗരവമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരികയില്ല.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലോകരക്ഷകനായി യേശുനാഥ അങ്ങനെ വത്സര മാതാവിനെ ഞങ്ങൾക്ക് മാതാവും മധ്യസ്ഥയുമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവമാതാവായി പരിശുദ്ധ കനിക അമറിയും മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായിയും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത അങ്ങേയും ഞങ്ങൾ വണങ്ങുന്നു. നല്ല അമ്മയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഈ അമരനഗറിൻ്റെയും മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. അമല മനോഹരിയും അമലോത്ഭവയും സ്വർഗീയ ദാനങ്ങളുടെ മധ്യസ്ഥയുമായി പരിശുദ്ധ കനിക അമറിയമ്മേ അങ്ങയുടെ മാധ്യസ്ഥ യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങളിതാ ശരണപ്പെട്ട് അങ്ങേ സങ്കേതത്തിൽ അഭയം പ്രാപിക്കുന്നു. പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുവാനും നല്ല ജീവിതം നയിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങേ പോലെ ഞങ്ങൾ അങ്ങേ തിരുസുതനായ ഈശോയ്ക്കെതിരെ ഒരു പാപവും ചെയ്യാതെ വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അമലോത്ഭയായി പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാനായി ഈശോയെ അങ്ങേ വത്സര മാതാവായി പരിശുദ്ധ കനിക മറിയത്തിന്റെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നതിനും പാപരഹിതയായി ജനിക്കുകയും പുണ്യപൂർണമായി ജീവിതം നയിക്കുകയും ചെയ്ത പരിശുദ്ധ മാതാവിനെ അനുഗമിക്കുന്നതിനുമായി ഈ അമര നഗറിൽ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവ് വഴിയുള്ള ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഓ അമലോത്ഭവ മാതാവേ, ഞങ്ങളുടെ അമ്മേ, അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണയുന്നു, ഭക്തിപൂർവം അങ്ങേ വണങ്ങുന്നു. ഏറ്റവും ദയയുള്ള മാതാവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുന്നതിനും പാപസാഹചര്യങ്ങളിൽ നിന്നകന്ന് പുണ്യജീവിതം നയിക്കുന്നതിനും നന്മരണം ലഭിച്ച് സ്വർഗാനന്ദം അനുഭവിക്കുന്നതിനും അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ. അടിയുറച്ച വിശ്വാസത്തോടും ആത്മാർത്ഥമായ സ്നേഹത്തോടും കൂടെ നമുക്ക് ദൈവമാതാവിനെ വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞവളും അമലോത്ഭവയും നിത്യസഹായുമായ പരിശുദ്ധ മാതാവേ, പാപാന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രഭാത നക്ഷത്രം എന്നതുപോലെ പാപരഹിതയായി ജനിച്ചവളെ, അങ്ങയുടെ അഗാധമായ വിശുദ്ധിയും വിനയവും മൂലം അങ്ങ് ദൈവകുമാരന്റെ മാതാവായി തീർന്നുവല്ലോ. മംഗളവാർത്ത ശ്രവിച്ചപ്പോഴും ഒരു വാൾ നിന്റെ ഹൃദയത്തെ കീറിമുറിക്കുമെന്ന ശിമയോന്റെ പ്രവചനം കേട്ടപ്പോഴും ദൈവഹിതത്തിന് വിധേയായി ജീവിച്ച മാതാവേ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിജയവേളയിലും സഹനവേളയിലും അങ്ങേ തിരുഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ഓ മഹത്വപൂർണയായ പരിശുദ്ധ കന്യകാ മറിയമേ, ഉണ്ണിമിശിഹായ അങ്ങ് കാത്തുപരിപാലിച്ചതുപോലെ അങ്ങേ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുപാലിക്കണമേ. അഹങ്കാരവും അസൂയയും വഞ്ചനയും വൈരാഗ്യവും കോപവും പ്രതികാരവും വിടിഞ്ഞ് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ പ്രലോഭനങ്ങൾ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ, അപകടങ്ങൾ, അത്യാഹിതങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നീ കാത്തുകൊള്ളണമേ. ഏറ്റവും പ്രധാനമായി പരിശുദ്ധ മാതാവേ, അങ്ങയെ പോലെ പാപം വർജിക്കുന്നതിനും ദൈവഹിതത്തിന് വിധേയമായിക്കൊണ്ട് മരണം വരെ നിർമ്മലരായി ജീവിക്കുന്നതിനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ.
ഞങ്ങളുടെ പരിശുദ്ധ പിതാവമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞങ്ങളുടെ മെത്ര അമാർഗം വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലനിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരിക്കുവാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിയ ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്ന് ഉണ്ണി യേശുവിനെ കാത്തു സംരക്ഷിച്ചതുപോലെ ഞങ്ങൾക്കുണ്ടാകുന്നാരും അസന്താനങ്ങളെ സ്നേഹപൂർവ്വം കാത്തു സംരക്ഷിക്കുവാനും ഭ്രൂണഹത്യ പോലെയുള്ള ദുശ്ചെയ്തികൾ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലനിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരിക്കുവാനോട് അപേക്ഷിക്കണമേ. മൗനമായിട്ട് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ പരിശുദ്ധ ഈ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവതിരുസന്നതയെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നൊവേന സമർപ്പിച്ചിട്ടുള്ള ബാബു മൈക്കിളിൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള നിയോഗവും പ്രാർത്ഥനയും ദൈവതിരുസന്നതയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ യുഗങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളോടും ചേർന്ന് ഈ അമല നഗരസന്നിഹിതരായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജനനം മുതൽ മരണം വരെ സുകൃത സമ്പന്നയായി ജീവിച്ച പരിശുദ്ധ ദൈവമാതാവേ, സുഖ ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നന്മയിലൂടെ മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. രക്ഷകനായി ഈശോയുടെ വത്സല മാതാവേ, അങ്ങ് ഞങ്ങൾക്കും മധ്യസ്ഥയും മാതാവുമായി ഞങ്ങളോടൊത്ത് വസിക്കണമേ. ഓ കാരുണ്യത്തിന്റെ അമ്മേ, നീ എന്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഓ മറിയമേ, പരിശുദ്ധാരൂപിയുടെ പ്രേരണയ്ക്ക് സദാവിധേയരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവയായ പരിശുദ്ധ കന്യകാ മറിയമേ, ജീവിത പ്രശ്നങ്ങളാലും ലോകവ്യഗ്രതകളാലും വലയം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, എളിമയോടുകൂടി ദൈവ തിരുമനസ്സിനു കീഴ്വഴങ്ങി സഹോദര സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപരഹിതയായി ജീവിച്ച മാതാവേ, ആത്മസംയമനത്തോടും ആശയടക്കത്തോടും കൂടെ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിനോടൊപ്പം പുരുഷന്റെ വഴിയിലൂടെ സഞ്ചരിച്ച വ്യാകുല മാതാവേ, അനുദിന ജീവിതത്തിലെ കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങേ തിരുക്കുമാരനെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപികളുടെ സങ്കേതമായ മറിയമേ, ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. സ്വർഗാരോപിതയായ മാതാവേ, ഇതാ ഞങ്ങളെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസരായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നല്ല അമ്മേ, ഞങ്ങളെ ഒരിക്കലും കൈവിടാതെ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, എങ്ങളുടെ മാതാവായ മറിയത്തെ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും ഈ അമല നഗരൻ്റെ മധ്യസ്ഥയ സഹായിയുമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ജന്മപാപരഹിതയായി ജനിക്കുകയും പുണ്യത്തി വളരുകയും ചെയ്ത പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി ഈ നൊവേനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവാനുഗ്രഹത്തിന് യോഗ്യരാക്കുകയും ഞങ്ങളുടെ ഉദ്ദിഷ്ടികാരെ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ.